നിഗൂഢതകളും വിസ്മയങ്ങളും നിറഞ്ഞ ബഹിരാകാശം ഇനി മനുഷ്യന് വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഫാൽക്കൺ 9 റോക്കറ്റ് 3 യാത്രയിൽ വഹിച്ച ഡ്രാഗൺ മൊഡ്യൂളിലേറ്റി 4 യാത്രികരെ സ്പേസ്എക്സ് ബഹിരാകാശത്തെത്തിച്ചപ്പോൾ പിറന്നത് പുതിയ ചരിത്രമാണ്. ഇതിലൂടെ പൂർണ്ണമായത് ബഹിരാകാശ വിനോദസഞ്ചാരത്തിന്റെ കൊടിയേറ്റം കൂടിയാണ്. വിർജിൻ ഗലാക്ടിക്സിന്റെ VSS യൂണിറ്റിലൂടെ റിച്ചാർഡ് ബ്രാൻസണും ബ്ലൂ ഒറിജിൻ ന്യൂ ഷെപ്പാർഡിലൂടെ ജെഫ് ബസോസും ഇതിനു മുൻപ് ബഹിരാകാശത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇലോൺ മസ്കും പ്രവേശനം രാജകീയമാക്കി. കൂടുതലറിയാം കഥാ സ്പെഷ്യലിലൂടെ. വിർജിൻ ഗലാക്ടിക് 89 കിലോമീറ്ററും ബ്ലൂ ഒറിജിൻ 100 കിലോമീറ്ററും താണ്ടിയപ്പോൾ ഇന്നലത്തെ ഇൻസ്പിറേഷൻ 4 ദൗത്യത്തിന്റെ പേടകം 585 കിലോമീറ്റർ ഉയരത്തിലെത്തി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തെക്കാൾ ഉയരത്തിലാണിത്. ചന്ദ്രനിലേക്കുള്ള അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് ഇത്രയും ഉയരം താണ്ടുന്ന ദൗത്യം ഇതാദ്യമാണെന്ന് സ്പേസ്എക്സ് അവകാശപ്പെട്ടു. യാത്രാ സംഘത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ. ബഹിരാകാശ വിദഗ്ധരായ ഒരാൾ പോലുമില്ലാതെയാണ് യാത്ര പൂർത്തിയാക്കിയത്. ശതകോടീശ്വരനായ ജറേദ് ഐസ്മാൻ അടക്കം 2 പുരുഷന്മാരും 2 വനിതകളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. എല്ലാവർക്കും സീറ്റ് ബുക്ക് ചെയ്യാൻ പണമിറക്കിയത് ശതകോടീശ്വരനായ ജറേദ് ഐസ്മാനാണ്. സെന്റ് ജൂഡ് റിസർച്ച് ഹോസ്പിറ്റൽ ഡോക്ടറായ ഹെയ്ലി അർക്കിനൂസ് ബഹിരാകാശത്തെത്തുന്ന പ്രായം കുറഞ്ഞ അമേരിക്കക്കാരിയായി. കുട്ടിക്കാലത്ത് ഇവർക്ക് ക്യാൻസർ ബാധിച്ചിരുന്നു. ഇതുമൂലം കൃത്രിമ എല്ല് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രോസ്തറ്റിക് സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ യാത്രികയും ഇവരാണ്. സിയാൻ പ്രൊജക്ടർ ജിയോ സയൻസ് പ്രൊഫസറാണ്. ക്രിസ് സെംബ്രോസ്കി US വ്യോമസേന മുൻ ഉദ്യോഗസ്ഥനും. ബഹിരാകാശ പരിവേഷണ രംഗത്ത് ചരിത്രമെഴുതിയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ്എക്സിലെ ഡ്രാഗൺ ക്യാപ്സൂൾ ഭൂമിയെ തൊട്ടത്. ഫ്ലോറിഡയുടെ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 4 പാരച്യൂട്ടുകളുടെ സഹായത്തോടെ പേടകം സുരക്ഷിതമായി ഇറങ്ങി. US സെന്റ് ജൂഡ് റിസർച്ച് ഹോസ്പിറ്റലിന് ധനസമാഹരണം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ യാത്ര. വലിയൊരു തുക ഐസ്മാൻ സംഭാവന ചെയ്തു കഴിഞ്ഞു. ബാക്കി തുക യാത്രാ സംഘം തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ കൊണ്ടുപോയ സാധനങ്ങൾ ലേലത്തിൽ വിറ്റ് സമാഹരിക്കും.